ആകാശവാണി വാർത്താവീക്ഷണം മഹാനടിക്ക് ഭാരതത്തിന്റെ വന്ദനം തയ്യാറാക്കിയത് മുതിർന്ന പ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേന്ദ്രൻ പന്തളം അവതരണം നിരഞ്ജന പ്രശസ്തമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ഈ വർഷം അർഹയായത് വഹിദ റഹ്മാനാണ് തമിഴ്നാട്ടിലെ ചെങ്കൽപെട്ടിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച റഹ്മാൻ ബോളിവുഡിലെ ഏറ്റവും നല്ല അഭിനേത്രിയായി ഉയരുകയായിരുന്നു അൻപത് വർഷത്തോളം നീണ്ടു ആ നാട്യനടന വിസ്മയം പ്യാസ കാഗസ് കെ ഭൂൽ ചോദാഹിക്ക ചാന്ത് സാഹിബ് ബി വി ഗുലാം ഗൈഡ് ഖാമോഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ ഇന്ത്യയുടെ മഹാനടിയായി രേഷ്മ ആൻഡ് ഷേര എന്ന ചിത്രത്തിലൂടെ അഭിനയമികലിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഭാരതീയ നാരിയുടെ സമർപ്പണ മനോഭാവവും പ്രതിബദ്ധതയും ശക്തിയും കൊണ്ട് ഉയരങ്ങളിലെത്തിയ മഹദീ എന്നാണ് അവാർഡ് വിവരം അറിയിച്ചുകൊണ്ടും വഹീദ റഹ്മാനെ അഭിനന്ദിച്ചുകൊണ്ടും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചത് പാർലമെന്റ് നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കിയ സന്ദർഭത്തിൽ ഈ അവാർഡ് ലബ്ധി ഭാരതീയ വനിതകൾക്ക് അഭിമാനകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യകാലത്ത് ഒരു ഡോക്ടർ ഡോക്ടറാവാനായിരുന്നു വഹീദയ്ക്ക് താൽപര്യം അച്ഛൻ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നെങ്കിലും അധികം വിദ്യാഭ്യാസം ലഭിച്ചില്ല അങ്ങനെ ആഗ്രഹം നടക്കാതെ പോയി തമിഴ്നാടിന്റെ തനതു നൃത്തമായ ഭരതനാട്യത്തിൽ വഹീദ പക്ഷേ പ്രാവീണ്യം നേടി ആ പ്രാവീണ്യമാണ് ചലച്ചിത്രത്തിന്റെ മഹാകാശത്തിലേക്ക് തുറന്നത് ഹിന്ദിയിലെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രാജ്ഖോസ്ല സംവിധാനം ചെയ്ത സിഐ ഡിയിലൂടെയായിരുന്നു അക്കാലത്ത് അമ്മ മരിച്ചു അടുത്ത അവസരം കിട്ടിയത് അടുത്ത വർഷമാണ് അത് പ്രശസ്തമായ പ്യാസ എന്ന ചിത്രമായിരുന്നു പിന്നെ പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അവസരങ്ങൾ ഈ നടിയെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഗൈഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു തന്റെ സഹപ്രവർത്തകനായ കമൽജിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് വിവാഹം കഴിച്ചു വിവാഹശേഷം താമസം ബംഗളൂരുവിലേക്ക് മാറ്റി അതിൽ രണ്ടു കുട്ടികളുണ്ട് ലംഹെ എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഭിനയിച്ചു പിന്നെ കുറെ കാലം രംഗം വിട്ടു കമൽജിത്ത് രണ്ടായിരത്തിൽ മരിച്ചു അതിനുശേഷമാണ് വഹീദ മുംബൈയിലേക്ക് താമസം മാറ്റുന്നത് വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി ഈ മഹാനടി ഓം ജയ് ജഗദീഷ് എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലും രംഗതെ ബസന്തി എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി അഞ്ചിലും അഭിനയിച്ചു പ്രാദേശിക ചിത്രങ്ങളിൽ നേരത്തെ തന്നെ വഹീദ അഭിനയം തുടങ്ങിയിരുന്നു തെലുഗു ചിത്രങ്ങളായ റോജലു മറായി ജയസിംഹ എന്നീ ചിത്രങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തന്നെ അഭിനയ പരിചയം നേടിയിരുന്നു റോജലു മറായിയിൽ ഒരു നർത്തകിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് തമിഴ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ആലിബാബയും കള്ളന്മാരും എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് അഭിനയിച്ചത് ആദ്യത്തെ തമിഴ് കളർ സിനിമയായിരുന്നു അത് ഈ അവസരത്തിലാണ് വഹീദ തന്റെ ഗുരുവായി കരുതുന്ന ഗുരുദത്തുമായി പരിചയപ്പെടുന്നത് ദത്താണ് വഹീദയെ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് സിഐ ഡി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായിരുന്നു അത് കാമിനിയുടെ റോളിലായിരുന്നു അതിലെ അഭിനയം ഗുരുദത്തിന്റെ പൽസെ എന്ന ചിത്രത്തിൽ തുടർന്ന് നായികയെ അഭിനയിച്ചു ഈ സിനിമ വാണിജ്യപരമായി വൻ വിജയമായി മാത്രമല്ല നിരൂപകരും ഈ ചിത്രത്തെ മുക്തഖണ്ഠം പ്രശംസിച്ചു പേരിന്റെ കൂടെ അല്പം ചീത്തപ്പേരും വരുമെന്ന് പറഞ്ഞതുപോലെ ഗുരുവിനെയും വഹീദയെയും കുറിച്ച് ഇക്കാലത്ത് കിംവദന്തികൾ പ്രചരിച്ചു ഇത് ഗുരുവിന്റെ ഭാര്യയും പ്രശസ്ത ഗായികയുമായ ഗീതയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ ദാമ്പത്യത്തെ അത് ഉലച്ചു ഗുരുതരത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു പിന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്തരിച്ചു വിശ്വവിക്ക ചലച്ചിത്രകാരൻ സത്യജിത്രയുടെ അഭിജൻ എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വഹീദ ടോളിവുഡിലേക്ക് കടന്നു അതേ വർഷം തന്നെ ബാ തേക് രാത്കി എന്ന സിനിമയിൽ ഒരു കൊലപാതക കുറ്റവാളിയായി അഭിനയിച്ചു രാഖിയിൽ സഹോദര വൈരത്തിൽ അകപ്പെട്ട പെൺകുട്ടിയായാണ് പകർനാടിയത് ഏക് ദിൽസോ അഫ്സാനിൽ വന്ധിയായ ഒരു സ്ത്രീയുടെ വേഷമായിരുന്നു ജിൻഡോ കോൻ അപ്ന കോൺ ഹൊറർ ചിത്രമായ കൊഹറ മജ്ബൂർ സൈക്കോ ത്രില്ലർ ബീസാൽ എന്നിവയിൽ വേഷം ശ്രദ്ധേയമായി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഹിന്ദി ചിത്രമായ ബാദിൽ അഭിനയിച്ചു തുടർന്ന് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന മൂന്നാമത്തെ താരമായി വഹീദ മാറി പ്രശസ്ത ചെറുകഥാകൃത്ത് ആർ കെ നാരായണന്റെ കൃതിയായ ഗൈഡിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഗൈഡ് എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അഭിനയിച്ചു വ്യത്യസ്തവും വെല്ലുവിളി ഉയർത്തുന്നതുമായ ഒരു വേഷമായിരുന്നു വഹീദയ്ക്ക് ഇതിൽ ചെയ്യാനുണ്ടായിരുന്നത് പതിവ് സമവാക്യങ്ങൾക്ക് പുറത്തുള്ള ചിത്രമായിരുന്നു ഇത് വലിയ വാണിജ്യ വിജയമായില്ല പക്ഷേ നിരൂപകരുടെ അകമഴിഞ്ഞ പ്രശംസ വഹീദയ്ക്ക് വാങ്ങിക്കൊടുത്ത ചിത്രമായി അത് മാറി റോസി എന്നായിരുന്നു വഹീദാദിൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ത്രിഷ ഗുപ്ത അന്ന് റോസിയെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് റോസി അസാധാരണമായി അസാധാരണയായിരുന്നു അസന്തുഷ്ടമായ വിവാഹത്തിൽ നിന്നും പുറത്തുകിടക്കുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവല്ലാത്ത പുരുഷനുമായി പ്രണയബന്ധം ആരംഭിക്കുന്നു അതോടൊപ്പം നർത്തകി എന്ന നിലയിൽ വിജയകരമായ ജീവിതവും ഈ ചിത്രമാണ് മികച്ച നടിക്കുള്ള ഫെയർ അവാർഡ് വഹീദയ്ക്ക് നേടിക്കൊടുത്തത് ഗൈഡ് ദേശീയ ചലച്ചിത്ര അവാർഡും നേടി ഓസ്കറിലേക്ക് ഇത് ശുപാർശ ചെയ്തിരുന്നു പക്ഷേ നാമനിർദ്ദേശം ലഭിച്ചില്ല ഇത് വഹീദയുടെ സിഗ്നേച്ചർ ചിത്രമായാണ് നിരൂപകർ വിലയിരുത്തുന്നത് സുഹൈൽ രേഖി കാശ്മീർ രേഖി എന്നിങ്ങനെയാണ് വഹീദയുടെ മക്കളുടെ പേര് കമൽജീത്തിന്റെ യഥാർത്ഥ പേര് റഹ്മാൻ ശശി രേഖി എന്നായിരുന്നു മക്കൾ രണ്ടും എഴുത്തുകാരാണ് മുംബൈയിലെ ബാന്ദ്രയിലുള്ള സി വ്യൂ ബംഗ്ലാവിലാണ് വഹീദ റഹ്മാൻ ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചു പോരുന്നത് വഹീദയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പതിനാലിനായിരുന്നു രാഷ്ട്രം രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷൺ ബഹുമതി നൽകി അവരെ ആദരിച്ചിരുന്നു വഹീദയുടെ കുട്ടിക്കാലത്ത് മുസ്ലിം പെൺകുട്ടികൾ നൃത്തം പഠിക്കുന്നത് അത്ര സാധാരണമായിരുന്നില്ല പക്ഷേ വഹീദയുടെ പിതാവ് ഒരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു വഹീദ പറയുന്നു ഡാൻസ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തീർച്ചയായും പഠിക്കൂ മകളെ എന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ ഇതിനെ എതിർത്തു ഭൂമിയിലെ ഒരു ജോലിയും മോശപ്പെട്ടതല്ല മനുഷ്യരാണ് ചീത്തയാക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി ദാദാ സാഹേബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് രണ്ടു പതിറ്റാണ്ടുകാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ തൊണ്ണൂറ് ചിത്രങ്ങളും ഇരുപത്തിയേഴ് ഹസ്രു ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു അദ്ദേഹത്തെ പുരസ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതലാണ് സിനിമാ രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത് കഴിഞ്ഞ വർഷവും ഫാൽക്കെ പുരസ്കാരം ഒരു വനിതയ്ക്ക് തന്നെയാണ് നൽകിയത് ആശാ പാരീഖ് രജനീകാന്ത് അമിതാ ബച്ചൻ ഗുൽസാർ പ്രാൺ പൃഥ്വിരാജ് കപൂർ മനോജ് കുമാർ ശശി കപൂർ മന്നാഡേ വിനോദ് ഖന്ന തുടങ്ങിയവർക്കും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ത്രിസന്ധ്യ എന്ന മലയാള ചിത്രത്തിലും വഹീദ റഹ്മാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നതിൽ മലയാളികൾക്കും അഭിമാനിക്കാം ഇപ്പോൾ എൺപത്തിയഞ്ച് വയസ്സുണ്ടെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് വഹീദ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന രംഗദേ എന്ന സംഘടനയുടെ ഉപദേശകയാണവർ പുരസ്കാര ലബ്ധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ പ്രത്യേകം അഭിനന്ദിച്ചു അവാർഡ് പ്രഖ്യാപിച്ച ദിവസം വിഖ്യാത നടൻ ദേവാനന്ദിന്റെ ജന്മദിനം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ എനിക്ക് ഈ അവാർഡ് ലഭിച്ചതിൽ ഇരട്ടി സന്തോഷമുണ്ട് ഈ പുരസ്കാരം എനിക്ക് നൽകിയതിന് ഗവൺമെന്റിനോട് എനിക്ക് നന്ദിയുണ്ട് ഇതായിരുന്നു അവാർഡ് ലഭിച്ചപ്പോൾ മീതഭാഷയായ വാഹീദ റഹ്മാന്റെ പ്രതികരണം യാദർശ്ചികം പറയട്ടെ ഗൈഡ് സിനിമയിൽ വഹീദ അഭിനയിക്കാൻ കാരണക്കാരൻ ദേവാനന്ദ് ആയിരുന്നു വിജയാനന്ദ് ആയിരുന്നു സംവിധായകൻ അദ്ദേഹത്തിന് റോസി കഥാപാത്രമായി വഹീദയെ അഭിനയിപ്പിക്കാൻ ഇഷ്ടമായിരുന്നില്ല വഹീദ തന്നെ ആ റോൾ അഭിനയിച്ചോട്ടെ എന്ന് പറഞ്ഞത് ദേവാനന്ദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ രണ്ടായിരം വരെ അഞ്ചു പതിറ്റാണ്ട് വെള്ളിത്തിരയിൽ വഹീദ നിറഞ്ഞാടി നേരത്തെ തന്നെ അവർ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണും നേടിയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാന്റെയും മുംതാസ് ബിഗത്തിന്റെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു ഇന്ത്യയുടെയും മകൾ അൻപത്തിമൂന്നാം ഫാൽക്കെ പുരസ്കാരമാണ് വഹീദ് റഹ്മാന് ലഭിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ കേട്ടത് വാർത്താ വീക്ഷണം